നമസ്കാരം. ഇപ്പോൾ പാകിസ്ഥാനെ കുറിച്ചൊക്കെ ഒരു സ്റ്റോറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനെ പൊക്കിക്കാണിക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാന് സ്തുതി പാടാനോ ഉള്ള ഒരു കാര്യമായിട്ട് ആരും കാണരുത്. പാകിസ്ഥാനിൽ നടക്കുന്ന നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളും ഭീകരതയും ലോകത്താകമാനം ഭീകരതയുടെ വിത്ത് വിതയ്ക്കുന്ന പ്രസ്ഥാനങ്ങളെയും കുറിച്ചാണ് സ്റ്റോറികൾ ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരിയൊന്നുമല്ല. അല്ലെങ്കിൽ അങ്ങനെ പാകിസ്ഥാൻ എന്തെങ്കിലും കാണിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നടപടിയിൽ ഭാരതം അങ്ങനെ ഭയപ്പെടുകയൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കുറേ ഇമ്രാൻ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അവർക്ക് ഒന്ന് കേൾക്കാനും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനും വേണ്ടി കൂടിയാണ് ഈ കഥയൊക്കെ പറയുന്നത്. ഇവിടെ പാകിസ്ഥാനെ കീജെ വിളിക്കുന്നവരും പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുന്നവരും ഇമ്രാൻഖാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന നപുംസകങ്ങളും നിലനിൽക്കുന്ന പ്രത്യേകിച്ചും കേരളത്തിൽ. കാരണം ഇവർക്കൊക്കെ കൂറ് അങ്ങാണ്, പാകിസ്ഥാനോടാണ് കൂറ്. എന്നാൽ ഇന്ത്യയുടെ പാസ്പോർട്ടാണ് കൈയിരിക്കുന്നത്, നാഷണാലിറ്റി ഇന്ത്യൻ എന്നാണ് എഴുതുന്നത്. പക്ഷേ ചെയ്തികളെല്ലാം ഇന്ത്യക്കെതിരും പാകിസ്ഥാന് അനുകൂലവുമായിട്ടാണ്. അത് യഥാർത്ഥത്തിൽ മത തീവ്രവാദത്തിൻ്റെ, മതത്തെ മാത്രം ആശ്രയിച്ചുള്ള തീവ്രവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലായ ഒരു പ്രവൃത്തി കൂടിയാണ് ഈ രാജ്യദ്രോഹ നടപടികൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂല നടപടികൾ എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ പാകിസ്ഥാനിൽ ISI പാകിസ്ഥാനിലെ ചാര സംഘടനയാണ്. പക്ഷേ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ അല്ലെങ്കിൽ ഭീകരത വിതയ്ക്കുന്ന സംഘടനകളിൽ ഒന്നുകൂടിയാണ് ഈ ISI എന്ന് പറയുന്ന പ്രസ്ഥാനം. ചാര സംഘടന എന്തിനാണ്? എന്തായാലും നല്ല ഒരു കാര്യത്തിലാണ് എന്ന് തോന്നുന്നില്ല. പാകിസ്ഥാന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ വച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൊടും ഭീകരനായ ഹിസ്ബുൾ മുജാഹിദീൻ സ്ഥാപകൻ സയ്യിദ് സലാഹുദ്ദീനാണ് ISIയുടെ ഏറ്റവും ഉയർന്ന തലവനായി പാകിസ്ഥാൻ നിയമിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇയാളെ ഒരിടത്തും തടഞ്ഞു നിർത്തരുത്, എന്ത് പരിശോധനയുണ്ടായാലും ഇയാളെ അങ്ങ് വിട്ടേക്കണം എന്ന പ്രത്യേക ഉത്തരവാണ് പാകിസ്ഥാൻ സർക്കാരും ഇമ്രാൻഖാനുമൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ പാകിസ്ഥാന്റെ ഭീകരമായ മനസ്സ്. അതായത് ഒരു കൊടും കുറ്റവാളി, കൊടും ഭീകരനെ അംഗീകരിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു പാകിസ്ഥാൻ. ഇതിനാണ് വേറെ, ഇത് പച്ച മലയാളത്തിൽ വേറെ പേരാണ് പറയേണ്ടത്, പക്ഷേ അത് പറയാൻ സഭ്യത അനുവദിക്കുന്നില്ല. കൊടും ഭീകരനും ഹിസ്ബുൾ മുജാഹിദീൻ സ്ഥാപകനുമായ സയ്യിദ് സലാഹുദ്ദീൻ ISIയുടെ ഉന്നത സ്ഥാനത്ത് ഉന്നത സ്ഥാനീയൻ എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സയ്യിദ് സലാഹുദ്ദീൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ഉന്നത സ്ഥാനീയനാണെന്നും രാജ്യത്തിന് അകത്തുള്ള ഏതൊരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തരുതെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് ആണ് ഈ രേഖ പുറത്തിറക്കിയിരിക്കുന്നത്. സലാഹുദ്ദീനെ അനാവശ്യമായ സുരക്ഷാ പരിശോധനകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്ന കത്ത് ഈ വർഷം ഡിസംബർ അവസാനം വരെ കാലാവധി ഉള്ളതാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അടക്കമുള്ള നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് പരിഗണിക്കുന്ന സമയത്താണ് പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിന് അപ്രതീക്ഷിതമായി ഈ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ രീതിയിൽ പാകിസ്ഥാനും അന്താരാഷ്ട്ര ബന്ധങ്ങളും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകര രാഷ്ട്രം തന്നെയാണ്. അന്താരാഷ്ട്ര സമൂഹം ഒരിക്കലും പാകിസ്ഥാനെ അംഗീകരിക്കില്ല. എന്നാലും ചില ഇളവുകളൊക്കെ പ്രഖ്യാപിക്കും എന്ന് തോന്നലുണ്ടാക്കിയ സമയത്താണ് ഈ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരനെ, കൊടും ഭീകരനെ ഒരിടത്തും തടഞ്ഞു നിർത്തരുത്. ഇയാൾ ഉന്നത സ്ഥാനീയനാണ്, സയ്യിദ് സലാഹുദ്ദീൻ ഇയാൾ ഉന്നത സ്ഥാനീയനാണ്. ഇയാൾ വളരെ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഭീകരത കയറ്റി അയക്കാനും ആളുകളെ കൊല്ലാനും ബോംബ് വയ്ക്കാനും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താനും ഒക്കെ വളരെ മിടുക്കന്മാരായ ആളുകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന വ്യക്തിയാണ് ഈ സലാഹുദ്ദീൻ, സയ്യിദ് സലാഹുദ്ദീൻ. അപ്പോൾ ഇയാളെ ഒരിടത്തും തടഞ്ഞു നിർത്തരുത്. ഇയാൾക്ക് വലിയ രാജകീയമായ പിന്തുണ നൽകണമെന്നാണ് പാകിസ്ഥാൻ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ് എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരി ഊറി വന്നു. ഇവന്മാർക്ക് എന്ത് ഇന്റലിജൻസ് ആണുള്ളത്? എന്ത് ഡയറക്ടറേറ്റ് ആണുള്ളത്? ഈ ഭീകരതയും കുറ്റവാളികളെ ഒളിപ്പിക്കാനും ലോകത്ത് ബോംബ് വയ്ക്കാനും തകർക്കാനും മത തീവ്രവാദം പൊട്ടിപ്പുറപ്പെടുവിക്കാനും അല്ലാതെ ഇവർക്ക് അതും നേരാമണം ചെയ്യാൻ അറിയില്ല. അത് അല്ലാതെ ഇവന്മാർക്ക് എന്ത് ഇന്റലിജൻസ് ആണുള്ളത്? എന്ത് ബുദ്ധിയാണുള്ളത്? ബൗദ്ധിക ശേഷിയിലൊക്കെ പാകിസ്ഥാന്റെ സ്ഥിതി എന്താണെന്ന് ലോകത്തിനറിയാം. വിരലെണ്ണാവുന്നവർ മാത്രം ബൗദ്ധിക നിലവാരത്തിലേക്ക് വരുന്ന ഒരു രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ മാത്രം മനുഷ്യനെ അളക്കുകയും കൊല്ലുകയും അതുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് അമുസ്ലിങ്ങളെ ദിനം പ്രതി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാർക്ക് എന്ത് ഇന്റലിജൻസ് ആണുള്ളത്? എന്ത് ലോകപരിചയമാണുള്ളത്?
ഒന്നുമില്ല ഒരു തലതെറിച്ച പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇതിനു മുൻപ് ഉണ്ടായിരുന്നവരെല്ലാം തലതെറിച്ചവർ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ തലതെറിച്ച ഒരുത്തൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇമ്രാൻഖാൻ സത്യം പറഞ്ഞാൽ ക്രിക്കറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ബഹുമാനം പോലും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ പാകിസ്ഥാൻ എന്ന കൊടും ഭീകര രാഷ്ട്രം ഈ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാകുന്ന നിമിഷം മാത്രമേ ഇവിടെ ഈ ലോകത്തിന് സമാധാനം ഉണ്ടാകൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹിസ്ബുൾ മുജാഹിദീൻകാരനെയോ അല്ലെങ്കിൽ തെഹ്രീക്ക് താലിബാൻകാരനെയോ അല്ലെങ്കിൽ വേറെ ഏത് ഭീകര സംഘടന കാരനെയോ ഐ എസ് ഐയുടെ തലവനാക്കുകയോ പ്രധാനമന്ത്രിയാക്കുകയോ പ്രസിഡന്റാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ പക്ഷെ ഓർത്തുകൊള്ളുക ഇതൊക്കെ കളിച്ച് ഭാരതത്തെ വിരട്ടാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല അത് വെറും വാക്ക് മാത്രമായിരിക്കും വ്യാമോഹം മാത്രമായിരിക്കും എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഭാരതം എന്താണെന്ന് ഭാരതത്തിനറിയാം ഭാരതത്തിൻ്റെ ഭരണാധികാരികൾക്കറിയാം ഭാരതത്തിൻ്റെ ആ പവിത്രതയും ആ ഒരു കഴിവും ആ പ്രജ്ഞാശക്തിയും ഒക്കെ തന്നെ ലോകത്തിന് മനസ്സിലായിട്ടുള്ളതാണ് നിങ്ങളെപ്പോലെ ഭീകരവാദം മാത്രം തലയിൽ വെച്ച് നടക്കുന്ന 72 ഹൂറികളെ കിട്ടും മദ്യപ്പുഴ കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന മണ്ടന്മാരായ ആളുകൾ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസിലൊക്കെ കയറിയിരുന്ന് ഭീകരവാദികളെ നിങ്ങളുടെ സംഘടനയുടെയോ അല്ലെങ്കിൽ ചാരസംഘടനയുടെയോ തലവനാക്കുക ഒക്കെ നിങ്ങളുടെ മാത്രം ജോലിയാണ് ഇമ്രാൻഖാന്റെ ജോലിയാണ് ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കേട്ട് ഇവിടുത്തെ ഇമ്രാൻ കുഞ്ഞുങ്ങൾക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ ആ ചൊറിച്ചിലിന് നല്ല മരുന്നുണ്ട് അതാണ് വാങ്ങി അത് ശരീരത്ത് ഇടുകയോ കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയും പാകിസ്ഥാൻ മൂർദാബാദ് എന്ന് തന്നെ പറയും അത് അങ്ങനെ തന്നെയാണ് ലോകത്തിന് തന്നെ ലോകം തന്നെ വിളിക്കുകയാണ് പാകിസ്ഥാൻ മൂർദാബാദ് എന്ന് അത്രയും വൃത്തികെട്ടവന്മാരാണ് അവിടെയുള്ളത് ഇനി ഇവന്മാർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഈ സയ്യിദ് സലാഹുദ്ദീനൊക്കെ കൊടും ഭീകരനും കൊടും കുറ്റവാളിയുമാണ് അയാളൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ തലവനാകേണ്ടത് എന്നാലേ ഈ രാഷ്ട്രം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നശിച്ച് മണ്ണടിയുകയുള്ളൂ അതുതന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത് അത് ഭീകരവാദത്തിന് എതിരെയുള്ള യുദ്ധത്തിൽ ഭാരതവും പങ്കുചേർന്നിട്ടുണ്ട് ലോകരാജ്യങ്ങളൊക്കെ പങ്കുചേർന്നിട്ടുണ്ട് അവരൊക്കെ ചേർന്ന് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും ചൈന കൂട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ നേപ്പാൾ കൂട്ടുണ്ടായിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല എന്ന് ഇമ്രാൻഖാനോട് ഒന്ന് പറഞ്ഞു വയ്ക്കുന്നു ഇമ്രാൻഖാന് മനസ്സിലാകില്ല എന്നാലും അറിയാം എങ്കിലും പറയാനുള്ളത് ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് പറയുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്